എല്ലാ കൂട്ടുകാർക്കും മൊബൈൽ ആൻഡ് ട്രിക്സിന്റെ പുതിയ രചയത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോ തികച്ചും സാധാരണക്കാർക്ക് വേണ്ടിയാണ്. ഞാൻ പരിചയപ്പെടുത്തുന്ന ഈ നാല് കാര്യങ്ങളും അറിയുന്നവരുണ്ടാകാം, അറിയാത്തവരും ഉണ്ടാകാം. എന്നിരുന്നാലും അറിയുന്നവർ അറിയാത്തവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമ്മുടെ ഫോണിൽ ഇന്റേണൽ മെമ്മറി ഫുൾ ആയാൽ പ്ലേ സ്റ്റോറിൽ പോയി നമുക്ക് ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സാധിക്കില്ല, നോട്ട് ഇനർ സ്പേസ് എന്നായിരിക്കും കാണിക്കുക. ഈ സമയത്ത് നിങ്ങളുടെ ഫോൺ മെമ്മറിയിൽ സ്പേസ് ഉണ്ടാകും, പക്ഷേ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കത്തുമില്ല. ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ നിങ്ങളുടെ ഫോണിലുള്ള ആപ്ലിക്കേഷനുകൾ ഡിലീറ്റ് ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് വേണ്ട ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. അതിനായി നിങ്ങളുടെ ഫോണിലെ ഗൂഗിൾ ക്രോം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യേണ്ട ആപ്ലിക്കേഷന്റെ പേര് ഇവിടെ ടൈപ്പ് ചെയ്ത് അതിന്റെ ഒപ്പം ഫോർ ആൻഡ്രോയിഡ് എന്ന് കൂടി ടൈപ്പ് ചെയ്യുക. താഴെ കാണുന്ന ഏതെങ്കിലും ഒരു വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് ആ ആപ്ലിക്കേഷന്റെ APK ഫയൽ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഡൗൺലോഡ് ചെയ്ത APK ഫയൽ നിങ്ങളുടെ ഫോണിലെ ഡൗൺലോഡ്സിൽ കാണാവുന്നതാണ്. അത് അവിടെ നിന്നും ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങൾക്ക് സാധാരണ ഒരു പ്ലേ സ്റ്റോർ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഉപയോഗിക്കുവാൻ സാധിക്കുക അതുപോലെ തന്നെ ഉപയോഗിക്കാവുന്നതാണ്. സാധാരണ ഇത് എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാൽ പ്ലേ സ്റ്റോറിൽ നിന്ന് ആപ്ലിക്കേഷനുകൾ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കാത്ത സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് ഈ മെത്തേഡ് ഉപയോഗിച്ചും ആപ്ലിക്കേഷനുകൾ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. രണ്ടാമതായി, നമ്മൾ പല കാര്യങ്ങളും സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ ഹിസ്റ്ററി ഡിലീറ്റ് ചെയ്ത് കളയാറുണ്ട്. ഗൂഗിൾ ക്രോം ഉപയോഗിച്ചാണ് പല ആളുകളും സെർച്ച് ചെയ്യുന്നത്. എന്നാൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങളുടെ മെയിൽ ID ഉപയോഗിച്ച് ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളുടെയും ഹിസ്റ്ററി ഗൂഗിളിൽ കാണുവാൻ സാധിക്കും. അത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായി ഗൂഗിൾ എന്ന പേജ് ഓപ്പൺ ചെയ്യുക. സൈനിൻ ചെയ്യാത്തവർ സൈനിൻ ചെയ്യുക. ഞാനിവിടെ ഓൾറെഡി സൈനിൻ ചെയ്തിട്ടുണ്ട്. പല ആളുകളും ഇതുപോലെ ഇവിടെ സൈനിൻ ചെയ്തിട്ടുണ്ടായിരിക്കും. അതിനുശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ താഴെ ഭാഗത്തായി ഗൂഗിളിന്റെ സെറ്റിംഗ്സ് കാണാം. അത് ഓപ്പൺ ചെയ്യുക. ഇവിടെ ഹിസ്റ്ററി എന്നൊരു ഓപ്ഷൻ കാണാം. അത് ഓപ്പൺ ചെയ്യുക. ഇവിടെ കാണുന്ന ഹിസ്റ്ററി ഗൂഗിളിൽ സെർച്ച് ചെയ്തതിന്റെ മാത്രമല്ല യൂട്യൂബിൽ സെർച്ച് ചെയ്തതിന്റെയും നിങ്ങളുടെ മെയിൽ ID ഉപയോഗിച്ച് എന്തൊക്കെ കാര്യങ്ങൾ സെർച്ച് ചെയ്തിട്ടുണ്ടെന്ന് ഇവിടെ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുവാനും സാധിക്കും. എല്ലാവരും ഗൂഗിൾ ക്രോം ഹിസ്റ്ററി ഡിലീറ്റ് ചെയ്യും. എന്നാൽ ഗൂഗിളിൽ ഇത്തരം ഹിസ്റ്ററി ഒളിഞ്ഞിരിക്കുന്ന കാര്യം പല ആളുകൾക്കും അറിയില്ല. അറിയുന്നവരും ധാരാളം പേരുണ്ട്. ഇവിടെ കാണുന്ന ഹിസ്റ്ററി ഡിലീറ്റ് ചെയ്യുവാൻ മുകളിൽ മൈ ആക്ടിവിറ്റി എന്നതിന്റെ നേരെ കാണുന്ന 3 dots ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് ആക്ടിവിറ്റി ബൈ എന്നത് ഓപ്പൺ ചെയ്യുക. ഇവിടെ ഏതൊക്കെ സമയത്തുള്ള ഹിസ്റ്ററിയാണ് ഡിലീറ്റ് ചെയ്യേണ്ടതെന്ന് കാണിക്കുന്നുണ്ട്. അത് ഓൾ ടൈം എന്ന് കൊടുക്കാം. അതുപോലെ താഴെ നിങ്ങൾക്ക് ഓൾ പ്രൊഡക്റ്റ് എന്ന് കാണാം. അത് ഓപ്പൺ ചെയ്താൽ ഗൂഗിൾ ക്രോം ഉപയോഗിച്ച് നിങ്ങൾ സെർച്ച് ചെയ്തിരിക്കുന്നത്, അതുപോലെ തന്നെ മാപ്പ് ഉപയോഗിച്ച് നിങ്ങൾ സെർച്ച് ചെയ്തിരിക്കുന്നത്, യൂട്യൂബ്, ഇങ്ങനെ എല്ലാത്തിന്റെയും സെർച്ച് ഹിസ്റ്ററി ഡിലീറ്റ് ചെയ്യണമോ അതോ ഏതെങ്കിലും ഒരു പ്രത്യേകം ആപ്ലിക്കേഷന്റെ മാത്രം ഹിസ്റ്ററി ഡിലീറ്റ് ചെയ്താൽ മതിയോ എന്നും നിങ്ങൾക്കിവിടെ തീരുമാനിക്കാവുന്നതാണ്. ഞാനിവിടെ ഓൾ പ്രൊഡക്ട്സ് എന്ന് കൊടുക്കുകയാണ്. അതിനുശേഷം ഡിലീറ്റ് കൊടുത്ത് എല്ലാ ഹിസ്റ്ററിയും ഡിലീറ്റ് ചെയ്യാം. അടുത്തതായി, പല ആളുകളും എന്റെ വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്ത ഒരു കാര്യമാണ്, ഫോണിൽ ചില ആപ്ലിക്കേഷനുകൾ ഓപ്പൺ ചെയ്യുമ്പോൾ അൺഫോർച്ചുനേറ്റ്ലി സ്റ്റോപ്പ് എന്ന് കാണിക്കുന്നു, ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നില്ല. ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി വരുമ്പോൾ തന്നെ ക്ലോസ് ആവുകയാണ് ചെയ്യുന്നത് എന്നെല്ലാമാണ് അവർ കമന്റിലൂടെ പറഞ്ഞത്. എന്നാൽ നിങ്ങളുടെ ഫോണിൽ ഏതെങ്കിലും ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നം ഉണ്ട് എങ്കിൽ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഫോണിലുള്ള ക്യാച്ച് ഫയൽസ് കൂടുന്നത് കൊണ്ടാണ് ഇത്തരത്തിൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാൻ സാധിക്കാത്തത്. ഇത് ശരിയാക്കാൻ 2 ways. നിങ്ങളുടെ ഫോണിലുള്ള എല്ലാ ആപ്ലിക്കേഷനുകളും ഓപ്പൺ ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നം വരികയാണെങ്കിൽ ഫോണിലെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത് ആപ്ലിക്കേഷൻ മാനേജർ ഓപ്പൺ ചെയ്യുക. ഇവിടെ നിങ്ങളുടെ ഫോണിലുള്ള എല്ലാ ആപ്ലിക്കേഷനുകളും കാണുവാൻ സാധിക്കും. ഫോണിന്റെ വലത് ഭാഗത്തോ താഴെ ഭാഗത്തോ 3 dots കാണാം. എന്റെ ഫോണിൽ താഴെയാണ്. അതിൽ ക്ലിക്ക് ചെയ്ത് റീസെറ്റ് ആപ്പ് പ്രിഫറൻസ് എന്ന് കൊടുക്കുക. ഇവിടെ റീസെറ്റ് ആപ്സ് എന്ന് കൊടുക്കുക. ഇത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താൽ ആ പ്രശ്നം വരില്ല. അതല്ല, ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ മാത്രമാണ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ വരുന്നതെങ്കിൽ ഇതുപോലെ ആപ്ലിക്കേഷൻ മാനേജർ ഓപ്പൺ ചെയ്ത് നിങ്ങളുടെ ഫോണിൽ വർക്കാവാത്ത ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഫോഴ്സ് സ്റ്റോപ്പ് എന്നും അതിനുശേഷം ക്ലിയർ ഡാറ്റ എന്നും കൊടുക്കുക. ഇത്രയും ചെയ്താൽ ആ ആപ്ലിക്കേഷൻ ഒരു പ്രോബ്ലം ഇല്ലാതെ വർക്കാവുന്നതായിരിക്കും. അടുത്തതായി, ഇപ്പോഴും പല ആളുകൾക്കും അറിയാത്തൊരു ഓപ്ഷനാണ് ഇൻകോഗ്നിറ്റോ മോഡ് എന്ന ഓപ്ഷൻ. ഇൻകോഗ്നിറ്റോ മോഡ് എന്താണെന്ന് അറിയാത്തവർ ശ്രദ്ധിക്കുക. നിങ്ങൾ ഇന്റർനെറ്റ് ബ്രൗസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ആദ്യമായി ഓപ്പൺ ചെയ്യുക. ഞാനിവിടെ അധികം ആളുകളും ഉപയോഗിക്കുന്ന ഗൂഗിൾ ക്രോം എന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുകയാണ്. ഇവിടെ വലതുഭാഗത്തായി 3 dots കാണാം. അതിൽ ക്ലിക്ക് ചെയ്താൽ ന്യൂ ഇൻകോഗ്നിറ്റോ ടാബ് എന്നൊരു ഓപ്ഷൻ കാണാം. ഈ ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങൾ ഏതൊരു കാര്യം ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്താലും
അതിന്റെ ഹിസ്റ്ററി കാണുവാൻ സാധിക്കത്തില്ല. ഈ ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങൾ പേഴ്സണലായി ഉപയോഗിക്കുന്ന കാര്യങ്ങൾ ബ്രൗസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ മറ്റുള്ളവരുടെ ഫോണിൽ ഇന്റർനെറ്റ് ഉപയോഗിക്കുമ്പോഴെല്ലാം നിങ്ങൾക്ക് ഈ ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങൾ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങൾ സേഫ് ആക്കി വെക്കാവുന്നതുമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ നാല് കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കാതെ മൊബൈൽ ആൻഡ് ട്രിക്സ് എന്നെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ, ബൈ.